നമുക്കറിയാം, ഇന്ത്യയിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘങ്ങൾക്ക് യാതൊരു കുറവുമില്ല. അവർ പ്രധാനമായും താവളം ഉറപ്പിക്കുന്നത്, അവരുടെ താവളമായി തിരഞ്ഞെടുക്കുന്നത് BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങളെയാണ് എന്ന കാര്യമാണ് നമ്മൾ വളരെ പ്രസക്തമായി കാണേണ്ടത്. കാരണം BJPക്ക് ഭരണമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ തന്നെയും ഇന്ത്യ വിരുദ്ധ ശക്തികൾ അത് അവിടെ ശക്തി പ്രാപിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നാണ് പശ്ചിമബംഗാൾ, മറ്റൊന്നാണ് കേരളം. നമുക്കറിയാം, പശ്ചിമബംഗാളിൽ ഇപ്പോൾ ഗുരുതരമായ ഒരു ക്രമസമാധാന പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കവിടെ അറിയാം, തൃണമൂൽ കോൺഗ്രസിന്റെ ഭരണത്തിലുള്ള പശ്ചിമബംഗാളിൽ സ്വൈര വ്യവഹാരം നടത്തുകയാണ് ഇന്ത്യ വിരുദ്ധ ശക്തികൾ. അതായത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തെ എല്ലാ മുസ്ലിം സഹോദരന്മാരെ പറ്റിയല്ല നമ്മൾ പറയുന്നത്, എന്നാലും തീവ്രമായിട്ടുള്ള ഇന്ത്യ വിരുദ്ധ ആശയങ്ങൾ മനസ്സിൽ പേര് നടക്കുന്ന തീവ്ര ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ ചില വിളനിലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പശ്ചിമബംഗാളിന്റെ പല ഭാഗങ്ങളും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം 2016, അതായത് വെസ്റ്റ് ബംഗാളിലെ റൂളിംഗ് പാർട്ടിയായിരുന്ന ഇപ്പോഴത്തെ തൃണമൂൽ കോൺഗ്രസിന്റെ അന്നത്തെ നിയമസഭാ സ്ഥാനാർത്ഥിയായിരുന്ന ഇപ്പോൾ കൊൽക്കത്തയുടെ മേയറായിട്ടുള്ള ബോബി ഫിർഹാദ് ഹക്കീം, അയാൾ ഒരു വലിയ ഒരു ഒരു വിവാദപരമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ആ പ്രസ്താവന ഒരു പ്രദേശത്തെ മിനി പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു. ആ മിനി പാകിസ്ഥാനിൽ വെച്ച് ഇപ്പോൾ ഒരു അധ്യാപകൻ, സ്കൂൾ അധ്യാപകനും RSS പ്രവർത്തകനുമായ ഒരു യുവാവിന് വെടിയേറ്റിരിക്കുന്നു എന്ന ഗുരുതരമായിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമുക്കിപ്പോൾ പങ്കുവെക്കുവാനുള്ളത്. അത് മറ്റൊരു ഞെട്ടിക്കുന്ന ഒരു സംഭവമായി ഇതിനെ വിശേഷിപ്പിക്കാം. ബീർ ബഹദൂർ സിംഗ് എന്ന ഒരു അധ്യാപകനെയാണ് കൽക്കത്ത മെറ്റിയ ബ്രൂസ് ഏരിയയിൽ ജനക്കൂട്ടം നോക്കി നിൽക്കെ അദ്ദേഹത്തിൻ്റെ പുറകുവശത്തായ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ പുറകുഭാഗത്തേക്ക് അദ്ദേഹത്തിന് വെടിയേറ്റിരിക്കുന്നു. അദ്ദേഹം താന്തിയ ഹൈസ്കൂൾ, മുഹമ്മദ് അലി പാർക്ക്, കൊൽക്കത്തയുടെ സമീപമുള്ള താന്തിയ ഹൈസ്കൂളിലെ അധ്യാപകനാണ്. ഈ വിവരം അവിടുത്തെ പ്രാദേശിക തലത്തിലുള്ള ഭാരതീയ ജനതാ യുവമോർച്ചയുടെ നേതാക്കളാണ് ട്വിറ്ററിലൂടെ പുറം ലോകത്തെ അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ഈ ക്ഷമിക്കണം, ബീർ ബഹദൂർ സിംഗ് ഗാർഡൻ റീച്ച് ഏരിയ, കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഏരിയയിൽ അദ്ദേഹം താമസിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം താന്തിയ ഹൈസ്കൂളിൽ 2016 മുതൽ അധ്യാപക വൃത്തി ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ പിന്നിൽ നിന്ന് വെടിവെച്ചിരിക്കുന്നു എന്നതാണ്, വളരെ ഗുരുതരമായ പരിക്കേൽപ്പിച്ചിരിക്കുന്നു, വെടിവെച്ച് പരിക്കേൽപ്പിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം, ഈ അധ്യാപകനായിട്ടുള്ള ബീർ ബഹദൂർ സിംഗ്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാളിൽ നരേന്ദ്രമോദിക്ക് വേണ്ടി, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി അത് വളരെ സജീവമായ പ്രചരണ രംഗത്തുണ്ടായിരുന്നു. അതൊക്കെ തന്നെയാണ് ഈ മുസ്ലിം വിഘടനവാദികൾക്ക് തീവ്ര ഇന്ത്യ വിരുദ്ധ വികാരം മനസ്സിൽ ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് പ്രകോപനമായത് എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം നമ്മൾക്ക് പറയാനുണ്ട്, ഈ മേറ്റിയ ബ്രൂസ്, അതായത് ഈ കൊൽക്കത്തയുടെ ഒരു പ്രാന്തഭാഗമാണ്, അത് മിനി പാകിസ്ഥാൻ എന്ന തരത്തിലാണ് അറിയപ്പെടുന്നത്. കൊൽക്കത്ത നഗരപ്രാന്ത പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന ഒരു പ്രദേശം കൂടിയാണത്. 2016 ഈ MLA ഈ പ്രദേശത്തെ നിയമസഭാ സാമാജിക സ്ഥാനാർത്ഥിയായിട്ടുള്ള ഇപ്പോഴത്തെ കൊൽക്കത്ത മേയറായിട്ടുള്ള ബോബി ഫിർഹാദ് ഹക്കീം ഈ പ്രദേശത്തെ ഒരു മിനി പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിച്ചിരുന്നു. അത് ആ സമയത്ത് വലിയ വിവാദമുണ്ടായിരിക്കുന്നു. അതായത് ബംഗാളിൽ 2016 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പെയാണ് ഇയാൾ ഈ ഒരു തരത്തിൽ ഒരു പാകിസ്ഥാനി മാധ്യമ പ്രവർത്തകനോട് പറഞ്ഞത്. അതായത് ഈ മിനി പാകിസ്ഥാൻ എന്ന ഒരു വിശേഷണം ഈ പ്രദേശത്തിനുണ്ട് എന്നത്, അത് പാകിസ്ഥാനിലെ മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായി തന്നെ വന്നിരുന്നു. അത് വലിയൊരു വിവാദവും ആയിരുന്നു. അതായത് ഇപ്പോൾ പറയുന്നത് രാഷ്ട്രീയ സംഘർഷത്തിന് പശ്ചിമബംഗാളിൽ യാതൊരു കുറവുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് BJP RSS പ്രവർത്തകരെ തിരഞ്ഞു പിടിച്ചാക്രമിക്കുകയാണ് ഈ മുസ്ലിം വിഘടനവാദികൾ, മുസ്ലിം തീവ്ര മുസ്ലിം ചായ്വുള്ള ആളുകൾ. ഇതിന് എല്ലാവിധത്തിലുള്ള പിന്തുണയും തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും നൽകുന്നു എന്നതുകൂടി വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. നമുക്കറിയാം, മറ്റൊരു ഒരു ഒരു സംഭവം പറയുകയാണ്, RSSന്റെ പ്രവർത്തകനായിരുന്ന ബന്ധു പ്രകാശ് പാൽ, അദ്ദേഹത്തിൻ്റെ 6 മാസം ഗർഭിണിയായിരുന്ന ഭാര്യ, 6 വയസ്സുള്ള ഒരു മകൻ, ഇവരെ മുർഷിദാബാദ്, വെസ്റ്റ് ബംഗാളിലെ മുർഷിദാബാദിൽ ഈ October 10 ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ബന്ധു പ്രകാശ് അദ്ദേഹവും ഒരു അധ്യാപകനായിരുന്നു. ഗോസിയാഗ്രാം സഹപര പ്രാഥമിക വിദ്യാലയത്തിലെ ഒരു അധ്യാപകൻ കൂടിയായിരുന്നു. മാത്രമല്ല ഒരു ലോക്കൽ ഇൻഷുറൻസ് ഏജന്റ് കൂടിയായി അദ്ദേഹം പ്രവർത്തിച്ചു വരികയായിരുന്നു.
ഇതൊക്കെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. തൃണമൂൽ കോൺഗ്രസിന്റെ ഭരണത്തിൽ ബംഗാളിൽ ക്രമസമാധാന നില പാടെ തകർന്നിരിക്കുകയാണ്. ഈ ഓരോ തരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ പുറത്തു വരുന്നത് അപൂർവങ്ങളാണ്, അപൂർവങ്ങളിൽ അപൂർവങ്ങളായാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഒരു അധ്യാപകനെ പിന്നിൽ നിന്ന് വെടിയേറ്റിട്ടുള്ളത് എന്നത്.